പ്രമുഖ ഹ്രസ്വചിത്ര സംവിധായകൻ സന്ദീപ് പാമ്പള്ളി രചനയും സംവിധാനവും നിർവഹിച്ച ദ ബോക്സ് അരങ്ങിലെത്തി. കോഴിക്കോട് എസ് കെ സാംസ്കാരിക നിലയത്തിലായിരുന്നു നാടക അവതരണം. സന്ദീപ് പാമ്പള്ളിയുടെ ചാപ്പ, ബോർഡർ പരമു എന്നീ നാടകങ്ങളടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോയ അമ്മയുടെയും കുഞ്ഞിന്റെയും കഥയാണ് നാടകത്തിന്റെ ഇതിവൃത്തം. റെയിൽവേ സ്റ്റേഷനിൽ 40 മിനിറ്റിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ നാടകത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. പീലി പാമ്പള്ളി, സംവിധായകൻ കൂടിയായ സന്ദീപ് പാമ്പള്ളി, അനുശ്രീ അശോക് തുടങ്ങിയവരാണ് നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മീഡിയ വൺ കോഴിക്കോട്. ദ ബോക്സിന്റെ സംവിധായകൻ കൂടിയായ സന്ദീപ് പാമ്പള്ളി തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സന്ദീപ്, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യമായിട്ട് ദ ബോക്സിന്റെ വിശേഷങ്ങൾ തന്നെ പങ്കുവയ്ക്കാം. ബോക്സ് ഇന്നലെ എത്തി, അതിൽ അഭിനയിച്ചിട്ടുണ്ട്, മകളും അഭിനയിച്ചിട്ടുണ്ട്. അതെ, ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ട് ആദ്യ ദിവസം എത്തി, എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം, എങ്ങനെയായിരുന്നു? പൊതുവേ നല്ലൊരു അഭിപ്രായം എല്ലാവരുടെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇടക്കാലത്ത് നാടകങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയും പിന്നീട് സിനിമയുടെ ഒരു മായാലോകത്തിലേക്ക് കയറിപ്പോവുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു പ്ലേ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഈ ദ ബോക്സ് എന്നുള്ളൊരു സംരംഭത്തിലേക്ക് എത്തിയത്. ഇതിലെ ചിത്രത്തിലെ കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന മകളാണ്. അതെ അതെ അതെ, പീലി. എങ്ങനെയുണ്ടായിരുന്നു അച്ഛനും മകളും തമ്മിലുള്ളൊരു? അച്ഛനും മകളും തമ്മിൽ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം അവൾ ഏത് രീതിയിൽ ഇത്രയും, കാരണം അവൾ ഇപ്പോഴും കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഒരു 4ാം ക്ലാസ്സിലൊരു കുട്ടി ഒരു വലിയൊരു ക്യാരക്ടർ, അതൊരു പ്രൊഫഷണൽ ഡ്രാമയിലുള്ള ഒരു ഇതിൻ്റെ അകത്തേക്ക് എത്ര കണ്ട് അതിനകത്തേക്ക് എത്തിപ്പെടും എന്നുള്ളൊരു ആശങ്ക എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ എന്നെ മകളായതുകൊണ്ട് പറയല്ല, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ പെർഫോം ചെയ്ത് കയറുക ചെയ്തത്. അപ്പോൾ ആ ലെവലിലുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസിൻ്റെ സമയത്തായാലും അത് അച്ഛൻ എന്നുള്ളൊരു എലിമെൻറ്റ് മാറ്റി നിർത്തിയിട്ട് ശരിക്കൊരു അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂളിലൊരു ടീച്ചറോ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതോടുകൂടി തന്നെ പ്രാക്ടീസിൻ്റെ സമയത്ത് അവൾ നിന്നു. പിന്നെ അച്ഛൻ മകൾ പുറത്ത് നിൽക്കി വേദിയിലും പ്രാക്ടീസ് രംഗത്ത് ഞങ്ങൾ തികച്ചും അപരിചിതരായ രണ്ട് കലാകാരന്മാരായിട്ട് നിൽക്കാൻ പറ്റി. അതൊരു ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും അവൾക്കത് പറ്റി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. മുതിർന്നവരാണെങ്കിൽ അവർ അറിഞ്ഞ് ചെയ്യുമല്ലോ. അവൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തി. അത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അച്ഛനും മകളും എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അപ്പോൾ സിനിമകളും മറ്റ് ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ട് വളരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ നാടകം എങ്ങനെയാണ് പീലി ആക്സെപ്റ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു ആ ഒരു ആശയം അവളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു? അത് നാടകത്തിൻ്റെ ആശയത്തുന്നത് ആക്ച്വലി പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ചാപ്പ എന്ന് പറഞ്ഞ നാടകം പീലിയുടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്ത ഡ്രാമയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി 2ാം ക്ലാസ്സിലായിരുന്നു മോള്. അപ്പം ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ പ്ലസ് ടുവിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികളായിരുന്നു അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തത്. അപ്പോൾ ഈ ചേച്ചിമാർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവൾ ഓടി ഓടി സ്റ്റേജിലേക്ക് വന്ന് പിന്നെ ഇൻ്റർവെൽ സമയത്തൊക്കെ ഇത് കണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചക്കാരിയായിരുന്നു അവൾ. പിന്നെ ഞാനതിൻ്റെ ഒരു വ്യത്യാസം തിരിച്ചറിഞ്ഞത് അവൾ വീട്ടിൽ വന്നിട്ട് ആ നാടകത്തിലെ ഡയലോഗുകൾ വീട്ടിൽ വന്നിട്ട് അവൾ ചെയ്യും. ചെറിയ പെട്രോമാക്സ് എടുത്തിട്ട് ക്യാരക്ടേഴ്സ് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. അതിലൂടെ അച്ഛനെന്ന ഞാൻ തിരിച്ചറിഞ്ഞൊരു ഇതാണ് അവളുടെ ഒരു ടേസ്റ്റ്. പിന്നെ അവളുടെ ഒരു ചെറിയൊരു ഹസ്യചിത്രം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഒരു എൻവയൺമെൻറ്റ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ളൊരു അവാർഡ് കിട്ടി. അപ്പോൾ അത് അവൾ തന്നെയായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്, ആ ഹ്രസ്വചിത്രം. അപ്പോൾ അതിനകത്തൊരു മെയിൻ ക്യാരക്ടറായിട്ട് അവൾ ചെയ്തു. അപ്പോൾ ആ ചെയ്യുന്ന സമയത്തും അവളുടെ ആ ഒരു ടാലൻറ്റ് എനിക്ക് കണ്ടെത്താൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഡ്രാമയിലേക്ക് എത്തുകയും
പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറായപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഡയലോഗുകൾ അവളെ കണ്ട് പറയിപ്പിച്ചു നോക്കുകയും ചെയ്തപ്പോൾ ഞാൻ വളരെ മോശമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് അവൾ വന്നപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ പഴയതിനേക്കാളും ഇപ്പോൾ നാടകങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത വന്നു തുടങ്ങി. കാരണം സിനിമയിലെ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന പല നടന്മാരും നടിമാരും പോലും ഇപ്പോൾ നാടകങ്ങളിൽ സജീവമായിട്ടും അഭിനയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രണ്ട് ഫീൽഡും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് സിനിമയും നാടകവും ഇപ്പോൾ കുറേ ഒരുപാട് ഫീച്ചർ ഫിലിംസൊക്കെ അല്ല ഹ്രസ്വ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവ പരിചയമുണ്ട്. അപ്പോൾ നാടകവും സിനിമയുമായിട്ട് എങ്ങനെ തോന്നുന്നു? നാടകവും സിനിമയും എൻ്റെ അഭിപ്രായത്തിൽ നാടകം ഒരു പ്ലാറ്റ്ഫോമും സിനിമ മറ്റൊരു പ്ലാറ്റ്ഫോമും തന്നെയാണ്. പക്ഷേ നാടകവും നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് നമ്മൾ കാണാത്ത ഒരു നേർത്തൊരു ചാലകം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നാടകത്തിൽ ഹൃദയവും ആത്മാവും കൊടുത്ത് സിനിമയിലേക്ക് എത്തിയ ഒരുപാട് വലിയ കലാകാരന്മാർ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലായി, ഇപ്പോൾ പിന്നെ തിലകൻ സാറ്, മുരളി സാറ്, ഒളിവിലുണ്ണികൃഷ്ണൻ സാറ്, നരേന്ദ്രപ്രസാദ് സാറ്, അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഒന്നും അറിയാതെ സിനിമയിൽ എത്തിപ്പെട്ട് വരുന്ന ആളുകളും ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ നാടകമെന്ന വീട്ടിൽ, ഞാനങ്ങനെ പറയാൻ ഉദ്ദേശിക്കാം, അപ്പം എഴുത്ത് എൻ്റെ ഭാര്യയും സിനിമ എൻ്റെ കാമുകിയും നാടകം എൻ്റെ വീടും എന്ന് പറയാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ് ഈ ഭാര്യയും കാമുകിയും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പം നാടകമെന്ന തട്ടകം അത് ശരിക്ക് ജീവിതമായിട്ട് സിനിമ ജീവിതത്തിന് അകലെയാണ്. പക്ഷെ പലരും പറയുന്നു സിനിമ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഈ സമീപകാലത്തുള്ള സിനിമയുടെ അപ്രോച്ച് കൊണ്ടായിത്തീരുന്നതാണ്. പക്ഷേ ശരിക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നാടകമാണ് ജീവിതമായിട്ട് വളരെ, കാരണം ആ നാടകം ജീവിതം പോലെ, നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ജീവിതവും സിനിമകളിങ്ങനെ മുറിച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് വേറൊരു കല. അപ്പം ജീവിതമായിട്ട് കൂടുതൽ നല്ല ബന്ധം പുലർത്തുന്നത് സിനിമ നാടകമാണെന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പം നാടകവും സിനിമയും തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ നാടകത്തിന് സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത ഇപ്പോഴും ഈ സമീപകാലത്ത്, ഇടക്കാലത്തൊന്നും മങ്ങിപ്പോയെങ്കിലും പിന്നീട് ഈ സമീപകാലത്ത് പല വലിയ വലിയ ആളുകളും തിയേറ്ററുകളെ കൂടുതൽ താല്പര്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ആ ജീവിതമായിട്ട് നിൽക്കുന്നുണ്ടും യഥാർത്ഥ കലയെ ഉള്ളുന്ന് പുറത്തേക്ക് അവർ തന്നെ ഇപ്പോൾ പല നടന്നു. ഇപ്പം മോഹൻലാൽ അടക്കം വലിയ നാടകങ്ങൾ ചെയ്തു, ഉകേഷ് അങ്ങനെ ഒരുപാട് ആളുകൾ. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ അമ്പരീഷ് പുരി അവിടെ ആളുകളൊക്കെ തിയേറ്ററുകളുടെ ഒരു ബേസ് എന്നാണ് അവരൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത്, പിന്നെ അനുപം ഖേർ. അപ്പോൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയാണ്, ഒരു തട്ടകമാണ്. ഞാൻ പറഞ്ഞ വീട് തന്നെ നാടകമെന്ന വീട്ടിൽ നിന്നാണ് സിനിമ അടക്കം ഇറങ്ങിപ്പോകുന്നത് എന്ന് ഞാൻ പറയും. മറ്റുള്ളവരെങ്ങനെ പറയുന്നത്? ഇപ്പോൾ സന്ദീപ് തന്നെ പറഞ്ഞു ഒരു കാലത്ത് മങ്ങിപ്പോയിരുന്നു ഈ ഒരു നാടകങ്ങളുടെ ഒരു ഇത്. അപ്പോൾ ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസമായാലും ഇപ്പം ഷെനയുടെ ബാൽക്കണിയൊക്കെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു നാടകത്തെ ഗൗരവമായി കാണുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു രീതികൾ അല്ലെങ്കിൽ നാടകത്തിൽ വരുന്ന ഒരു ശുഭകരമായ പ്രവണതകൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ, നാടകത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാള സാഹിത്യം, സാഹിത്യത്തിൽ ഒരുപാട് ജീവിതമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്ത് നോവലുകളായാലും ചെറുകഥകളായാലും എല്ലാം ജീവിതമായിട്ട് വളരെ ജീവിതാംശം കൊണ്ടാണ് മിക്ക എഴുത്തുകാർ. ഇപ്പം ഞാനും ചെറുതായിട്ട് എഴുതുന്നത് കൊണ്ട് എനിക്കറിയാം ജീവിതത്തിനുള്ള അംശങ്ങൾ എടുത്തിട്ടാണ് സത്യം നല്ല കഥാകാരൻ നല്ലൊരു മോഷ്ടാവെന്നാണ് ഞാൻ പറയുക. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ മനുഷ്യൻ വേറൊരാൾ പറയുന്ന അനുഭവങ്ങളെ അല്ലെങ്കിൽ കാണുന്ന അനുഭവങ്ങളെ ജീവിതങ്ങളെ മനോഹരമായിട്ട് ആ മനുഷ്യൻ്റെ സാങ്കല്പിക ലോകത്തുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒരു കഥയുടെ അംശം അല്ലെങ്കിൽ ഒരു നോവലിൻ്റെ അംശം ജനിക്കുന്നത്. അപ്പോൾ ആ ജനിക്കുന്ന അംശങ്ങളെ ഏതാണ്ട് അതുപോലെ തന്നെ വേദിയിൽ അവതരിപ്പിക്കാൻ അത് വളരെ നമുക്ക് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ കൂടിയും ആ കഥാപാത്രങ്ങളുടെ ഇപ്പം സമീപകാലത്ത് മുകുന്ദൻ സാറുടെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിലേക്ക് വരുന്ന ഒരു അഷ്റഫ് സാർ ചെയ്തൊരു വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾ ഇതുവരെ വായിച്ച് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിൽ ഇപ്പം അതിൻ്റെ അകത്തുള്ള പല കഥാപാത്രങ്ങളും ചന്ദ്രികയും ഒക്കെ നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു സങ്കല്പമാണ്. അതൊരു ഒരു വ്യക്തി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സങ്കല്പം ആ വ്യക്തിയിലേക്ക് പറിച്ച് നടപ്പെടുകയാണ് ചെയ്യുന്നത്.
അപ്പം അതുപോലെ നമ്മൾ എഴുതപ്പെടുന്ന ചില നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ കടന്നു പോകുന്ന പല കഥാപാത്രങ്ങളെയും നമ്മൾ വേദിയിൽ അഭിനയിപ്പിച്ച് കാണുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ജീവിതത്തിൻ്റെ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് വളരെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഇത് മുൻപ് വന്ന ഒരുപാട് ലാടമൊക്കെ ആണെങ്കിലും ഒരുപാട് ഇടങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചു, അങ്ങനെ ഒരുപാട് വേദികളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലും ഒക്കെ അവസരങ്ങളും സാധ്യതകളും ഒക്കെ ലഭിക്കുന്നുണ്ട്. നാടകമാകുമ്പോൾ ഇപ്പോൾ ദ ബോക്സിന് ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്രദർശനം? ഇല്ലെങ്കിൽ ബോക്സിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം അല്ല, ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നല്ലൊരു വേദിയിൽ ഇനിയും, കാരണം പൊതുവെ നല്ലൊരു സ്വീകാര്യത ഇപ്പോഴും. അന്ന് കൊല്ലത്തിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ്. അദ്ദേഹം അപ്പോൾ നാടകം കഴിഞ്ഞ് ഉടനെ വന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യം, പാമ്പള്ളി നമുക്കിത് നമ്മുടെ നാട്ടിലൊന്ന് കളിച്ചാലോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ, സാറ് പറഞ്ഞോളൂ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം മറ്റൊന്നിനേക്കാളും അതൊരു വലിയൊരു അംഗീകാരം. കാരണം ഈ നാടകം ഒരു വേറൊരു കാണാത്തൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് കാണിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ എന്തായാലും അതിലെന്തോ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു നാടകത്തില് റെയിൽവേ സ്റ്റേഷനാണ് പശ്ചാത്തലമായിട്ട് വരുന്നത്. അപ്പോ ഒരേ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഫ്രെയിം മാറാതെ അല്ലെങ്കിൽ സാഹചര്യങ്ങളും സിറ്റുവേഷനും മാറാതെ വരുന്ന ഒരു നാടകത്തെക്കാൾ ഉപരി സങ്കീർണമായ രംഗങ്ങളും അതുപോലെ അത്തരത്തിലൊരു പശ്ചാത്തലമൊക്കെ വരുമ്പോൾ നാടകം കൂടുതൽ സങ്കീർണമാകും അഭിനയിച്ച് ഫലിപ്പിക്കാനും ഒക്കെ. അപ്പൊ അത്തരത്തിൽ ചെയ്ത നാടകങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളികൾ ഏറ്റെടുത്ത് അങ്ങനെ ചെയ്ത ഒരു നാടകം അല്ലെങ്കിൽ സ്വയം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തു എന്നൊരു തോന്നലുണ്ടാക്കിയ ഒരു നാടകം ഏതാണ്? പ്രൊഫഷണലി ചെയ്യാൻ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് റിസ്ക് എടുത്തിട്ട് ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹസികമായ പലതും നമ്മൾ സ്റ്റേജിൽ ചെയ്യാറുണ്ട്. ചിലത് ഫലിക്കും, ചിലത് ഫലിക്കാതെ പോവും. അപ്പോൾ അത് ഡിപ്പെൻസ്. അത് നാടകം ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരക്കുന്നത് പോലെയാണ്. വരച്ച് തുടങ്ങുമ്പോഴൊരിക്കലും ചിത്രകാരനെ പറയാൻ പറ്റില്ല എന്താണ് അവസാനം വരാൻ പോകുന്നതെന്ന്. അതുപോലെ നാടകം അത് കളിച്ച് തന്നെ, ഇപ്പം സൂര്യകൃഷ്ണമൂർത്തി സാറായിരുന്നു ഇന്നലെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വേദി പറയുണ്ടായിട്ടുണ്ട്, നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചാലോ അല്ലെങ്കിൽ നാടകത്തെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞാലോ നമുക്ക് ആ നാടകത്തെ പൂർണ്ണമായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റില്ല. അതിൻ്റെ അവതരണത്തിൽ തന്നെയാണ് നാടകം എപ്പോഴും മികച്ചു നിൽക്കുന്നത്. അവതരണം വലിയൊരു ഘടകമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ദ ബോക്സിന്. ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കപ്പെടട്ടെ, ആ രീതിയിൽ വലിയ അംഗീകാരങ്ങൾ നേടട്ടെ. നാടകത്തിൽ നിന്നും സിനിമയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ രംഗത്തും സിനിമയിലേക്ക് ഉടൻ പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.